ഇന്ന് നമ്മൾ ഒരു ചേനക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇറച്ചിക്കറിയൊക്കെ അതേ ടേസ്റ്റിൽ തന്നെ ആയിട്ട് നമുക്ക് ചേന എങ്ങനെ കറി വെക്കാം എന്നുള്ളതാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോകൾക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തന്നെയുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ വരുമ്പോൾ അതും കൂടെ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇറച്ചിക്കറി വെക്കുന്നത് പോലെ തന്നെയാണ് വെക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ചോറ് തിന്നാനായിട്ട് ഈ ഒരു കറി ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട, അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ ഈ ഒരു കറി റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് ചേന തൊലിയൊക്കെ കളഞ്ഞ് ചെറുതാക്കി നുറുക്കിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ്. കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണിത്. അപ്പോൾ ഇത് ഉമ്മയാണ് കേട്ടോ നന്നാക്കി തന്നിരിക്കുന്നത്, നന്നാക്കി അരിഞ്ഞ് തന്നിരിക്കുന്നത് ഉമ്മയാണ്. ഞാനിത് നന്നാക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഗ്ലൗസൊക്കെ ഇട്ടിട്ട് വേണ്ടി വരും കൈ ചൊറിയുന്നത് കാരണം. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു മൺചട്ടി അടുപ്പത്തോട്ട് വെക്കുക. അതിലേക്ക് നമ്മൾ ഈ ചേന ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഇത് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ചേനയുടെ മുകളിൽ വെള്ളം നിൽക്കുന്ന രീതിയിലാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ചേന വേണമെന്നുണ്ടെങ്കിൽ കുക്കറിലിട്ട് വേവിക്കാവുന്നതാണ്. പിന്നെ ചേനയുടെ വേവ് പല രീതിയിലായിരിക്കും. ചിലപ്പോൾ തിളക്കുമ്പോൾ തന്നെ വേവുന്ന ചേനയായിരിക്കും, അതല്ലെങ്കിൽ കുറേ ടൈം എടുത്ത് വേവുന്ന ചേനയായിരിക്കും. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളതനുസരിച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ വേവിച്ചെടുക്കുക. ഇനി ഞാനിതൊന്ന് മൂടി വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് സവാള, പച്ചമുളക്, ഇഞ്ചി, തക്കാളി, വെളുത്തുള്ളിയൊക്കെ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതോടെ ഇരിക്കട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് മസാലക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ എടുത്തിട്ടുണ്ട്. പാൻ നല്ലോണം ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 4 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ചെറിയ തീയിലിട്ടിട്ട് വേണം ഇത് ചൂടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ പൊടികളൊക്കെ ഇതുപോലെ ചൂടാക്കി എടുക്കുമ്പോൾ തീ നല്ലോണം കുറച്ചിട്ടിട്ട് വേണം നമുക്ക് ചൂടാക്കി എടുക്കാനായിട്ട്, അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും. അപ്പോൾ മല്ലിപ്പൊടിയൊക്കെ കരിഞ്ഞാൽ നമ്മുടെ കറിക്ക് കയ്പ്പ് രസം വരികയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തീ കുറച്ചിട്ടിട്ട് തന്നെ നമ്മൾ പൊടികൾ ചൂടാക്കിയെടുക്കുക. പിന്നെ നമ്മളിതുപോലെ ചൂടാക്കി എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ കറിക്ക് ഇറച്ചിക്കറിയുടെ അതേ കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചൂടാക്കിയെടുക്കുന്നത്. അപ്പോൾ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒന്ന് ചൂടായതിന് ശേഷം വേണം നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാനായിട്ട്. അത് 3 സ്പൂണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കൊന്നുകൂടെ ചൂടാക്കിയെടുക്കണം. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കണം. അത് 1 സ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ 1 സ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി തീയൊന്ന് ഓഫാക്കിയിട്ട് നമുക്ക് ഈ പൊടി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ചേന വേകുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിൽക്കുള്ള സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ചേനയൊക്കെ പകുതി വേവേ ആയിട്ടുള്ളൂ, ഒന്നുകൂടെ ഒന്ന് വേകാനുണ്ട്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് വേറൊരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു കറി റെഡിയാക്കുന്നതിന് ഏറ്റവും ടേസ്റ്റ് വെളിച്ചെണ്ണയാണ്. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഓയിലൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കണം. അപ്പോൾ മീഡിയം സൈസിലുള്ള 3 സവാള ചെറുതാക്കി അരിഞ്ഞതാണ്, അത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന പച്ചമുളകും ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടെ നമ്മൾ ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്, അതും കൂടെ ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇത് നല്ലോണം വഴന്ന് വന്നിട്ട് വേണം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇറച്ചിക്കറിക്കൊക്കെ നമ്മൾ വെക്കുന്നത് പോലെ തന്നെ സവാളയൊക്കെ നല്ലോണം വഴന്ന് കിട്ടണം നമുക്ക്, എന്നാലാണ് കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് വാടി വരുമ്പോഴാണ് നമ്മൾ പിന്നെ തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ സവാള നല്ലോണം വഴുന്നതിന് ശേഷം തക്കാളി ചേർത്ത് കൊടുക്കുക. അപ്പോൾ തക്കാളിയൊക്കെ വളരെ ചെറുതാക്കിയാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വഴുന്ന് കിട്ടണം. അപ്പോൾ എല്ലാം ഭാഗവും നല്ല ജോയിൻ്റ് ആയതിന് ശേഷം മാത്രമേ നമ്മളിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇടയ്ക്ക് നമ്മളിതൊന്ന് മൂടി വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സവാളയും തക്കാളിയൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. ഇപ്പോൾ സവാളയും തക്കാളിയൊക്കെ നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളും കൂടെ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ നേരത്തെ ചൂടാക്കി വെച്ചിരുന്ന പൊടികളൊക്കെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് മിക്സ് ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മൾ തീ കുറച്ചിട്ടിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ തീ ഹൈ ഫ്ലെയിമിലിട്ടിട്ടൊക്കെ നമ്മൾ ഈ പൊടികൾ ചേർത്തിളക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പൊടികൾ കരിഞ്ഞു പോവുകയും ചെയ്യും, ടേസ്റ്റ് മാറുകയും ചെയ്യും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, തീ കുറച്ചിട്ടിട്ട് തന്നെ നമ്മളിത് മിക്സ് ചെയ്തെടുക്കുക.
ഇനി ഞാനിത് ഒരു 2 മിനിറ്റ് ഇതുപോലെ തന്നെ മൂടി വെക്കുന്നുണ്ട്. എന്നിട്ടാണ് ഞാനിതിലേക്ക് ചേന ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ചേനയിലത്തെ വെള്ളമൊക്കെ പാകത്തിന് വറ്റി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചേന നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന മസാലക്കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചേന വേവിച്ച് ആ പാത്രം ഒന്ന് കഴുകിയിട്ട് ആ ഒരു വെള്ളവും കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പൊടികളും ചേനയും എല്ലാം കൂടെ ഒന്ന് ജോയിൻ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണിത്. ഇനി ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു 5 മിനിറ്റ് ഇത് അടച്ച് വെച്ചൊന്ന് വേവിക്കണം. അപ്പോൾ തീ കുറച്ചിട്ടിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. കറിയൊക്കെ ഒരുവിധം തിളച്ച് തുടങ്ങുന്ന ആ ഒരു സമയത്ത് ഞാനിതിലേക്ക് കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ കൂടുതലുള്ള കറിയാണിത്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നമുക്കിത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് മൂടി വെക്കാം. പിന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ പാകത്തിന് ഉപ്പും കൂടി ഉണ്ടോയെന്ന് നോക്കാം. അപ്പോൾ ഞാനിതിൽ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ചുകൂടെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പും കൂടെ പാകത്തിനാണെന്ന് നോക്കിയിട്ട് നമ്മൾ കറി തിളപ്പിക്കാൻ വെക്കുക. അപ്പോൾ അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ സൂപ്പർ ടേസ്റ്റിലുള്ള കറിയാണ് ഇറച്ചിക്കറിയുടെ, അതേ ടേസ്റ്റിലുള്ള ചേനക്കറിയാണ്. എല്ലാവരും വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. പുതിയ റെസിപ്പീസൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.